ചെയ്ത സിനിമകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ക്യാരക്ടറിൻ്റെ പേര് അറിയാം. പക്ഷേ അത് അനുവാണ് ചെയ്തത്, ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ അത് ഈ പറയുന്ന പോലെ കട്ട നെഗറ്റീവ് സാധനമാണ്. അതിനകത്ത് പുള്ളിക്ക് ഭാര്യയുണ്ട്, ഓട്ടോ ഓടിക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്. ഇതൊന്നും അന്നത്തെ പ്രായത്തിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏരിയകളായിരുന്നു. എനിക്കൊന്നൊരു 4-5 ദിവസമാണ് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മളേക്കാൾ ചെറുപ്പമാണ് ലാലേട്ടൻ. നമ്മൾ ലൊക്കേഷൻ തിരുവോണ ദിവസമാണ്, നമ്മുടെ കൂടെ അനുമോഹനാണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. തീർച്ചയായിട്ടും സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ്, കാരണം അനിയനാണ്, വി ആർ ഫാമിലി. അപ്പോൾ അയ്യപ്പനും കോശിലിയൊക്കെ അറിയാലോ, സിപിഒ സുജിത്ത് തുടങ്ങിയ എത്രയോ ചിത്രങ്ങൾ പേഴ്സണലി എന്നോട് പറയും, അനുമോഹൻ നന്നായി ചെയ്തിട്ടുണ്ട് ഇന്ന ചിത്രത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, അതിൻ്റെ വിശേഷം നിന്നോട് ചോദിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതുകൊണ്ട് സ്പെഷ്യലാണ്. അപ്പോൾ ഇനിയിപ്പോൾ സനോജ് ചോദിച്ചോടെ. എനിക്ക് അല്ല, ചോദിക്കാനുള്ളത് വളരെ ചുരുക്കി ചോദിക്കാം. ഇപ്പം അയ്യപ്പനും കോശിയും മുതൽ ഇങ്ങോട്ട് ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യപ്പനും കോശിയും മുതൽ വാശി വരെയുള്ള കഥാപാത്രങ്ങൾ എല്ലാം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ട്വൽത്ത് മാൻ ആവട്ടെ, ലളിതം സുന്ദരമാവട്ടെ, 21 grams ആവട്ടെ, 21 എങ്ങനെ വിലയിരുത്തുന്നു ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം? കാര്യം ഒരുമിച്ച് ഒരുപിടി ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള സക്സസ് ആയിട്ടുള്ളത്. അത് വലിയ സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയാണ് ഒരു ഒരു അപ്ഷിഫ്റ്റ്, ഒരു ഗിയർ ഷിഫ്റ്റ് അപ്പിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു കരിയറിലെന്ന് വെച്ച് നോക്കുമ്പോൾ. അതിന് മുന്നേ ഈ പറയുന്ന പോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ അത് ഞാനാണ് ചെയ്തതെന്ന് പലർക്കും അറിയില്ല. അപ്പം ഞാൻ ചെയ്ത സിനിമകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ക്യാരക്ടറിൻ്റെ പേര് അറിയാം. പക്ഷേ അത് അനുവാണ് ചെയ്തത്, ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുക. പക്ഷേ അയ്യപ്പനും കോശിയും മുതലാണ് സത്യം പറഞ്ഞാൽ അനു ചെയ്ത ക്യാരക്ടർ കൊള്ളാം കേട്ടോ. പിന്നെ 21 grams ആയിക്കോട്ടെ, ലളിതം സുന്ദരം, അത് കഴിഞ്ഞ് വന്ന എല്ലാ സിനിമകളും ആ പറയുന്ന ഒരു ഐഡൻറ്റിറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് തന്നത് സച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ലെജൻഡാണ്. അപ്പം ആ ഒരു കടപ്പാട് ഒരിക്കലും സച്ചേട്ടനുമായിട്ട് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ സിനിമ കുറേ നാൾ ചെയ്യാതിരുന്ന ഒരു ഗ്യാപ്പിലാണ് സച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് സിപിഒ സുജിത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത്രയും വലിയൊരു സിനിമയിൽ എനിക്ക് തരുന്നത്. അപ്പം അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും. അതിന് മുന്നേ സച്ചിയെ പരിചയപ്പെട്ട ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. സച്ചേട്ടനെ ഞാൻ ഈ പരിചയപ്പെടുന്നത് ഞാൻ 7th day കഴിഞ്ഞിട്ട് പിക്കറ്റ് 43 എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് രാജുവേട്ടൻ ഇതേപോലെ തന്നെ വിളിച്ചിട്ട് അനുവിനകത്ത് ഒരു ദിവസത്തെ ഒരു ഒറ്റ സീനേ ഉള്ളൂ, 2 ദിവസത്തെ ഷൂട്ട് മാക്സിമം, അപ്പോൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കടവന്ത്രയിലോ എവിടെയെങ്കിലും, അപ്പം ഷൂട്ടുണ്ടെങ്കിൽ നീ നാളെ ഒന്നും ഇങ്ങോട്ട് വരണം. ഞാൻ ശരിയെന്നും പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചിരുന്നത്, ഞാൻ പോകേണ്ടത് കാശ്മീരിലേക്ക്. അപ്പോൾ നാളെ ഞാൻ ഒറ്റയ്ക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് കാശ്മീരിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ഇരുന്നപ്പോഴാണ് ബാദുക്ക വിളിച്ചിട്ട് ഇതേപോലെ അനുവിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും, നിങ്ങൾ ഒരുമിച്ച് പോയിക്കോളൂ, അവിടെ നിങ്ങൾ ഒരുമിച്ചാണ് ലൊക്കേഷൻ വരെ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഇതേപോലെ സച്ചി എന്ന് പറയുന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ സച്ചേനെ എനിക്കറിയാം, പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ സച്ചേനെ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അവിടെ എയർപോർട്ടിൽ കാണുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു, ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്നു. അന്ന് രാത്രി ഒരു ഏകദേശം ഒരു 9:30 ഒക്കെ ആവും ഞങ്ങൾ കാശ്മീരിൽ ലൊക്കേഷനിലെത്തിയപ്പോൾ. അപ്പോൾ അത്രയും സമയം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ സച്ചേട്ടൻ ഞാൻ പഠിക്കുന്നതിനെ പറ്റി ചോദിച്ചു, സച്ചേട്ടൻ്റെ വക്കീൽ ജീവിതത്തെ പറ്റി പറഞ്ഞു, നാടക ജീവിതത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഭയങ്കരമായ ഒരു ബോണ്ടിങ് ആ ഒരു ദിവസം നമുക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് ഓപ്പണായിട്ട് എന്ത് സംസാരിക്കാം എന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്ത ഒരാളായിരുന്നു സച്ചേട്ടൻ. അപ്പോൾ അതിന് ശേഷവും ഈ പറയുന്നത് പോലെ സച്ചേട്ടനെ ഞാൻ എപ്പോൾ വിളിച്ചാലും ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളുടെ ഒരു ഗാർഡിയനെ പോലെ അവിടെ വിഷമിക്കേണ്ട, ഞാൻ എന്തോ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ആ സിനിമ വർക്കായില്ല നടന്നില്ല എന്ന് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത പരിപാടി സെറ്റ് ആവും എന്നൊരു ധൈര്യം തന്ന ഒരു ആളായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ കുറേ നാൾ ഞാൻ സിനിമ ചെയ്യാതിരുന്നപ്പോഴും ഒരു പേഴ്സണൽ മൈൻഡിൽ എനിക്കും ഒരു ഡിറ്റാച്ച്ഡ് ഒരു എഫക്റ്റ് തോന്നി, മൊത്തത്തിൽ സിനിമയോട് ഞാൻ ചൂസ് ചെയ്ത വഴി തെറ്റാണോ എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലിരുന്നപ്പോഴാണ് സച്ചേട്ടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അങ്ങോട്ട് വിളിച്ചിട്ട് വെറുതെ ഞാൻ ഒരു കുശലം അന്വേഷിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ സച്ചേട്ടൻ ഇതേപോലെ നീ വിളിച്ചാൽ നന്നായി, നീ ഒന്ന് നാളെ എൻ്റെ വീട്ടിലേക്ക് വരൂ, ഒരു കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ പോകുന്നു. ചെല്ലുമ്പോഴാണ് ഈ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുക. അങ്ങനെ അവിടെ ചെന്ന് സച്ചേട്ടനെ കാണുന്നു. അപ്പോൾ ഞാൻ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ഭയങ്കര ചെറിയ കുട്ടിയായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സച്ചേട്ടൻ എന്നെ കണ്ടപാടെ അയ്യോ ഇങ്ങനെ പറഞ്ഞു, എന്തോ സച്ചേട്ടൻ എനിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞു ഇതിങ്ങനെ ഒരു സിനിമയാണ് അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയാണ്, അപ്പോൾ ഇതിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്, അതിന് വേണ്ടിയിട്ട് നിന്നെ പറ്റുമെന്ന് അറിയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. പക്ഷേ ഈ രൂപം കൊണ്ട് ഒരിക്കലും ഇത് വർക്കാവില്ല, കുറച്ചുകൂടെ ഒരു ഇത്തിരി വലിയ ആളായിട്ട് തോന്നണം. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു സച്ചേട്ടൻ്റെ മീശൻ തടിയൊക്കെ ഉള്ള ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ കാണിച്ചു. അപ്പോൾ സച്ചേട്ടൻ അതിനകത്ത് ഞാൻ എടാ സതീഷ എന്ന് വിളിക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അപ്പോൾ ആ സീക്വൻസ് എന്നെ കൊണ്ടൊന്ന് അവിടെ ഒന്ന് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് നോക്കി. അപ്പം ഞാനാണെങ്കിൽ ഒരു 3 വർഷമായിട്ട് ലൊക്കേഷൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പം എനിക്ക് ഭയങ്കര സഭാകമ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു, കാരണം എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും സച്ചേട്ടൻ ഇരിക്കുന്നു, ബാക്കി എല്ലാ ടീംസും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അപ്പോഴാണ് സീൻ തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ചെയ്ത്
അപ്പോൾ സജയുടെ മോങ്ങണ്ട അറിയാം ഇത് വർക്കായില്ല എന്നുള്ള സാധനം. സജയുടെ എഴുന്നേറ്റാ കുഴപ്പമില്ല, നീ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ചായ തന്നു കുടിച്ചു. അങ്ങനെ പറഞ്ഞു നിന്നെയും വിളിക്കാം, നീ ചെല്ല് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സജയൻ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക ചെയ്ത്. പറഞ്ഞു വിട്ട് ഞാൻ വീട്ടിലെത്തി, എനിക്കെന്നെ മനസ്സിലായി അത് സാധനം വർക്കായില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മൊബൈലിൽ വെച്ചിട്ട് അതൊന്നുകൂടെ ഞാൻ റൂമിലിരുന്ന് സ്വസ്ഥമായിട്ട് ഞാൻ ചെയ്തിട്ട് സച്ചിന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് ഞാൻ സച്ചിൻ്റെ അടുത്ത് സച്ചേട്ടൻ എനിക്ക് അവിടെ ചെയ്തത് അങ്ങോട്ട് വർക്കായില്ല, സച്ചിൻ ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് സച്ചിൻ്റെ അത് കണ്ടു. ഒരു തംസപ്പാണ് എനിക്ക് അയച്ചത്. അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ കൺട്രോളർ വിളിച്ചിട്ട് അനു സിനിമയിൽ അനുവിനാണ്. അങ്ങനെയാണ് സച്ചിൻ പറഞ്ഞ് ഞാൻ അയ്യപ്പനും കോശിയിലും ചെയ്യുന്നതും ഒക്കെ. ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സിപിഒ സുജിത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന 21 grams പോലീസുകാരൻ, ഈ ബോഡി ലാംഗ്വേജ് ഒരു പോലീസിൻ്റെ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ രണ്ടിലും ഉള്ള പെർഫോമൻസ്. ശരിക്കും പോലീസ് ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, കാരണം അയ്യപ്പനും കോശം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ യൂണിഫോമിൽ ഇട്ടാൽ എനിക്ക് ആപ്റ്റാവോ അല്ലെങ്കിൽ എനിക്കത് സ്യൂട്ടാവോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ആ ഒരു ഒരു മെൻ്റൽ സ്ട്രഗിളൊക്കെ ബ്രേക്ക് ചെയ്ത് സത്യം പറഞ്ഞത് സച്ചേട്ടനാണ്. സച്ചേട്ടൻ പറഞ്ഞത് നീ പോലീസ് ക്യാരക്ടറാന്ന് പറഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ടിരുന്ന ഉള്ള സിനിമകളെല്ലാം കാണണ്ട, നീ ഒരു സിനിമയും കാണണ്ട, നീ ഇങ്ങ് വന്നാൽ മതി. കാരണം ഇത് അട്ടപ്പാടി പോലെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ആ സിനിമ തുടങ്ങുന്നിടം വരെ ആ ക്യാരക്ടേഴ്സിനില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു ചേട്ടനെ പോലെയും അച്ഛനെ പോലെയും പെങ്ങളെ പോലെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു പോലീസുകാരനേക്കാൾ അപ്പുറത്തേക്ക് കുറേ മനുഷ്യജീവികളാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിലിങ് വന്നാൽ മതി, ബാക്കി നമുക്ക് ഇവിടെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ അടുത്തൊന്നും തടിക്കണം എന്ന് പറഞ്ഞു. അപ്പം തടിച്ച് യൂണിഫോമൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സച്ചേട്ടൻ പറഞ്ഞു അവസാനം വർക്കാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയ്യപ്പനും കോശം ചെയ്തത്. ഈ 21 grams വരുമ്പോൾ ഒരു പക്ക സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഒരു ഒരു പോലീസ് ഓഫീസറാണ്. അതിനകത്ത് അനൂപേൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഭയങ്കര ചടുലമായിട്ട് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് വളരെ ക്രിസ്പായിട്ട് തോന്നുന്ന രീതിയിലായിരുന്നു പല സന്ദർഭങ്ങളിലും. അപ്പോൾ അത് രണ്ടും രണ്ട് തരത്തിലുള്ളൊരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് പോലീസ് ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സെവൻത് ഡേയിൽ ഇപ്പോൾ വില്ലൻ്റെ കാര്യം സനോജ പറഞ്ഞിട്ട് സെവൻത് ഡേയിൽ നെഗറ്റീവ് എലമെൻ്റ് ഉള്ള ഒരു സംഭവം തീവ്രത്തിലാണ് ശരിക്കും ഞാൻ കട്ട വില്ലൻ ചെയ്തു. തീവ്രം എന്ന് പറയുന്നത് തീവ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി നന്നായി വില്ലൻ വേഷം ചെയ്യാം, അല്ലെങ്കിൽ വില്ലൻ വേഷത്തോട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ പല സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോഴും ആ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ഷെയ്ഡ്സും വരുന്നത് ആ നെഗറ്റീവ് ഷെയ്ഡ്സാണ്. അപ്പോൾ അത് ഭയങ്കര ആഗ്രഹം തന്നെയാണ്. കാരണം തീവ്രം എന്ന് പറയുന്ന സിനിമ ഞാൻ എനിക്ക് തോന്നുന്നു ഓർക്കുട്ടെന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അപ്പം അതിനകത്ത് ഈ രാഘവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് ആ ഓട്ടോ ഡ്രൈവർ, അന്ന് എനിക്ക് 22 ഉള്ളൂ. അപ്പോൾ ആ ക്യാരക്ടറിന് ഏകദേശം 10-30 ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അന്ന് രൂപേഷേട്ടൻ എന്നെ വിളിച്ചിട്ട് ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഈ സെയിം സാധനം ഞാൻ ചോദിച്ചത്, ഇത് എന്നെ കൊണ്ട് പൊങ്ങിയാൽ പൊങ്ങുമോ എന്നുള്ള സാധനം. കാരണം അന്നത്തെ എൻ്റെ രൂപം ചേച്ചിക്കറിയാലോ, മെലിഞ്ഞുണ്ടെങ്കിൽ മറ്റേ ഹിപ്പി സ്റ്റൈൽ മുടി, അങ്ങനത്തെ ഒരു കോലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് രൂപേഷേട്ടനെ ഇതേപോലെ നേരത്തെ പരിചയമുള്ളതുകൊണ്ടും ഞങ്ങൾ ഒരുപാട് തവണ ഈ സ്ക്രിപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യും, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് രൂപേഷേട്ടൻ എവിടെയോ ഒരു സ്പാർക്ക് തോന്നിട്ടാണ് രൂപേഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് രാഘവൻ നീ ചെയ്യുന്നു. അപ്പോൾ പക്ഷേ നീ അതിനു വേണ്ടി തടിക്കണം, ബോഡിയൊക്കെ കറക്റ്റായിട്ട് വന്നാൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തത്. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ കട്ട നെഗറ്റീവ് സാധനമാണ്. അതിനകത്ത് പുള്ളിക്ക് ഭാര്യയുണ്ട്, ഓട്ടോ ഓടിക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്, ഇതൊന്നും അന്നത്തെ പ്രായത്തിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏരിയകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ റിപ്പീറ്റഡ് സ്ക്രിപ്റ്റ് വായന സ്ക്രിപ്റ്റ് റീഡിങ് ഭയങ്കര ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സിനിമകളും. ഞാൻ ഇപ്പോൾ സെവൻത് ഡേ ആണെങ്കിലും അയ്യപ്പനും കോശിയാണെങ്കിലും തീവ്രം, ഇപ്പോൾ ഇവർക്ക് ഈ ഇങ്ങനത്തെ ടീമുകളിൽ മെയിൻ കണ്ടൊരു ഗുണം ഒരുപാട് തവണ നമ്മളെല്ലാ ടീമും കൂടെ ഒരുമിച്ചിരുന്ന് അത് വായിക്കുക ഇമ്പ്രൂവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറേ കൂടെ നമ്മളുടെ ഉള്ളിലേക്ക് ആ ക്യാരക്ടർ കയറും. മറ്റൊരു പ്രധാന കാര്യം ഈ ഡബ്ബിങ്ങിനുള്ള ഒരു പ്രൊഫക്ഷനാണ്. കാര്യം നമ്മളിപ്പം പല താരങ്ങളുടെയും കാണുന്നുണ്ട് ഈ അഭിനയവും ഡബ്ബിങ്ങും ഒരുപോലെ വരിക എന്നുള്ളത് വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അനുവിൻ്റെ ആ ഡബ്ബിങ് ശൈലി ഞാനത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ശബ്ദം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അനുവിനോട് ഞാൻ ചോദിച്ചത് ചെയ്യുന്നത് ചോദിച്ചത്. എങ്ങനെയാണ് ഈ ശരിക്കും ഈ സ്ക്രിപ്റ്റ് പഠിച്ചു തന്നെയാണോ ചെയ്യുന്നത്? അതെ, കാരണം അത് മെയിൻ അച്ഛൻ്റെയൊക്കെ ഒരു ക്ലാസ് ഉണ്ട്. അച്ഛൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ ഉറക്ക വായിപ്പിക്കും, പത്രമൊക്കെ വെറുതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നീ ഉറക്ക വായിക്കും, നിൻ്റെ അക്ഷരം നാവിന് വഴങ്ങട്ടെ എന്ന് എപ്പോഴും പറയും. അപ്പം ഏത് വാക്കിനാണ് ഒരു സ്ട്രെസ് കൊടുക്കുക. അപ്പം അച്ഛൻ്റെ നാടക സ്ക്രിപ്റ്റും അച്ഛൻ്റെ റിഹേഴ്സൽസൊക്കെ നമ്മൾ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെയോ മനസ്സിൽ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണോന്ന് ചോദിച്ചാലല്ല. ഈ പറഞ്ഞ പോലെ പല സിനിമകളിലും ഇപ്പോൾ അയ്യപ്പനും കോശിയിലും സജയനൊക്കെ നമുക്ക് വോയിസ് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ സീനിൻ്റെയും വോയിസ് സ്ക്രിപ്റ്റ് തരും. അപ്പോൾ നമ്മൾ രാവിലെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ നാളത്തെ സീൻ നമ്പർ ഏതാണെന്ന് നോക്കുമ്പോൾ ആ അത് ഹെഡ്സെറ്റിൽ കേട്ടിട്ടാണ് പോവുക. അപ്പം അത് അതേ മോഡുലേഷനിലായിരിക്കും സച്ചേട്ടൻ ഓരോ ക്യാരക്ടറിൻ്റെയും ഡയലോഗ്സ് പറയുന്നുണ്ടാവും. അപ്പം അത് അതൊക്കെ ആ സിനിമയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യപ്പനും കോശിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അതിൽ
അനു കൊടുക്കുന്ന ഒരു ലുക്ക് ഉണ്ട്, ആ അനിലേട്ടം പറയില്ലേ നിനക്കുള്ള സസ്പെൻഷൻ ആണ്, അപ്പൊ അനുവിന്റെ ഒരു ലുക്ക് ഉണ്ട്, ആ ലുക്ക് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു പക്കാ പോലീസുകാരന്റെ ബോഡി ലാംഗ്വേജിലുള്ള ലുക്ക്. ചിറ്റപ്പന്റെ ആ ഒരു സ്കൂളിൽ ആള് പറഞ്ഞു, അപ്പോ ഈ നാടകത്തിനൊക്കെ പോകുമ്പോ വീട്ടിലെല്ലാരും പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് പോകുന്നത്. ഇവര് ഈ കർട്ടൻ വലിക്കുന്നത് ഉൾപ്പെടെ അനുവും വിനുവും കൂടി ചെയ്തിട്ടുള്ള ആ ഒരു, മാത്രമല്ല നേരത്തെ നീ പറയുണ്ടായി സിനിമ എന്ന് പറഞ്ഞൊരു വഴി തെരഞ്ഞെടുത്തത് അബദ്ധമായി പോയോ എന്ന് വരെ തോന്നിയൊരു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതെല്ലാരും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം വലിയൊരു സിനിമാ പാരമ്പര്യമുള്ള കുടുംബമാണ് കൊട്ടാരക്കര, അപ്പൂപ്പൻ മുതൽ അമ്മാവൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരും ഇതിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷെ പ്രതീക്ഷ തെറ്റിച്ചില്ല എന്നുള്ളൊരു ഇത് എന്തായാലും ഇപ്പൊ ഉണ്ടല്ലോ അല്ലെ, ഇടയ്ക്ക് എപ്പോഴൊക്കെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിലും പ്രതീക്ഷകൾ തെറ്റിയില്ല. എല്ലാവരും ചോദിക്കും, എല്ലാവരും ഇപ്പൊ പറഞ്ഞത് ഓരോ സ്റ്റേജിലും പല രീതിയിലാണെന്നുള്ളു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. അപ്പം ഈ ആർട്സ് ഡേയുടെ സമയത്തൊക്കെ ഞാൻ മുങ്ങും. അപ്പം മുങ്ങിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കും, നിൻ്റെ വീട്ടിലെല്ലാവരും മറ്റേ സിനിമാ കാരല്ലേ, അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് നാടകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്കിത് പറ്റില്ല. അപ്പം എനിക്ക് കുഞ്ഞിലൊന്നും അഭിനയത്തോട് വലിയൊരു അഭിനിവേശം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, എനിക്ക് ടെക്നിക്കൽ സൈഡായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പം പിന്നെ വലുതാവുമ്പോൾ നിൻ്റെ വീട്ടിലെല്ലാവരും പോയതുകൊണ്ട് നിനക്ക് സിനിമ ചെയ്യുന്ന എന്നെന്താ പ്രശ്നം, അപ്പോൾ അങ്ങനെയും ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒന്നോ രണ്ടോ സിനിമകളാണ്. ചിലപ്പോൾ ഇപ്പോൾ ചട്ടമ്മനാട് ചെയ്തത് ഞാൻ ചിലപ്പോൾ ഇന്ന ആൾക്കാരുടെ മകനായതുകൊണ്ടാവാം, ഓർക്കുട്ട് ചെയ്തതും അതുകൊണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ അത് വർക്കാവില്ല എന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് തന്നെ മനസ്സിലായതാണ്. കാരണം എൻ്റെയും തോട്ട് അതായിരുന്നു, ഓക്കെ അടുത്ത സിനിമയിൽ അടുത്ത ഇത്ര ആൾക്കാരെ പരിചയമുണ്ടല്ലോ, എല്ലാ ലൊക്കേഷനിലും എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്, എന്തുകൊണ്ട് എന്നെ സിനിമ വിളിക്കുന്നില്ല എന്ന് തോന്നൽ അന്നത്തെ പ്രായത്തിലൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ പോകുമ്പോഴാണ് വിളിക്കാതാവുമ്പോഴാണ് ഓക്കെ ഇന്നത്തെ നമ്മൾ എന്തെങ്കിലും സാധനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തിരിച്ചറിവ് വരുന്നതും. എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് സിനിമകൾ, ഇപ്പം അച്ഛൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ റെഫറൻസുകൾ സിനിമയിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചുറ്റിനും കാണുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛൻ, ഞങ്ങളൊരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിൽ റെഗുലറായിട്ടൊന്നും ഞാനും ചേട്ടൻ സ്കൂളിൽ പോയിട്ടില്ല. ഈ പറയുന്ന പോലെ എല്ലാ ഉത്സവപ്പറമ്പുകളിലും എല്ലാ പള്ളിപ്പെരുന്നാളുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളെയും കൊണ്ടുപോകും, എല്ലാ നാടകപ്പറമ്പിലും കൊണ്ടുപോകും. അപ്പോൾ അത്രയും ആൾക്കാരെ, റാൻഡമായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ അത്രയും കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു എവിടെയൊക്കെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ പല ക്യാരക്ടേഴ്സ് പറയുമ്പോഴും നമുക്ക് ഇവിടെ ഇയാളെവിടെയൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു ബാല്യകാലം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും നമുക്ക് തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞല്ലേ ഈ നെപ്പോട്ടിസം എന്നൊക്കെ നമ്മൾ കുറച്ച് നാളായി കേട്ടു തുടങ്ങിയ ഒരു വാക്കാണ്, പക്ഷെ അതങ്ങനെ വർക്കൗട്ട് ആവില്ല. ഒരു കാലത്തിൽ വെച്ച് ആരും നമുക്ക് അങ്ങനെ തരുന്നില്ല, അഥവാ തന്നാൽ പോലും നമ്മൾ കഴിവ് തെളിയിച്ചില്ലെങ്കിൽ അതെപ്പോ വേണമെങ്കിലും തിരിച്ചു പോവാവുന്നതേ ഉള്ളൂ. അങ്ങനല്ല, നമ്മള് നമ്മളുടേതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സ്പേസ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ ഇടയ്ക്കാണ് നമ്മൾ ഈ കുടുംബവിശേഷങ്ങൾക്കൊക്കെ ആണല്ലോ ഒത്തുകൂടാറ്, എങ്കിലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആവുമ്പോൾ ചോദിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു കാര്യമാണ്, ഞങ്ങൾ വീട്ടിലെപ്പോഴും പറയുന്ന ആള് പൊതുവെ നീ FM-ലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ഒന്നും പൊതുവെ കൊടുക്കാറില്ല, ഇപ്പൊ ആളുകൾ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നു എന്നിരുന്നാൽ പോലും അറിയാലോ ഇപ്പോഴത്തെ ഒരു സമയം വെച്ചാൽ സകലതും PR വർക്കാണ്, ഒരു സെൽഫ് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ചാർജാണ് ഫുൾ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ പ്രൊമോഷൻ വിളിക്കുമല്ലോ, അയ്യോ അവിടെ ചെന്ന് ഞാൻ എന്നെ തന്നെ പറ്റില്ല പറയേണ്ടത്. അപ്പൊ അതെന്തിനാണ് എന്ന് ഇങ്ങനെ തോന്നലുകൊണ്ടായിരിക്കാം, അത് അതിനൊരു കറക്റ്റ് ഉത്തരവില്ല. അതാണ് പക്ഷേ ഇതിന്റെ മറ്റൊരു വശം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും ഇനിയിപ്പം PR വർക്കിന് ഒരു മീഡിയ ഇല്ലെങ്കിൽ പോലും ടിക്ടോക്കിലൂടെ മറ്റേതിലൂടെ റീൽസ് ഇറക്കി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാലമാണ്. അപ്പൊ അതിലെല്ലാം ഒന്ന് പുറകോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ പേഴ്സണൽ ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ എന്നെ പറ്റി എന്താ പറയേണ്ടത് ആലോചിക്കുന്നതിൻ്റെ ഒരു ഒരു ചമ്മലും ഉണ്ടായിരിക്കാം. അത് ഇപ്പോൾ വലിയൊരു പാരമ്പര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, സായികുമാർ സാറിൻ്റെ ഒക്കെ ഒരു പാത പിന്തുടർന്ന് വന്ന ആളാണ് താങ്കൾ. ഏതെങ്കിലും ക്യാരക്ടർ പുള്ളിയുടെ അനുകരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു? ഒരിക്കലും അവർ ചെയ്തു വെച്ച ഒന്നും ഞാൻ ഇനി കൈതൊടാൻ പോകുന്നില്ല. കാരണം അപ്പൂപ്പന്റെ വില്ലൻ വേഷങ്ങളായാലും നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പറയുന്ന പോലെ റീമേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും കൈവെക്കാൻ പാടില്ലാത്ത, കാരണം അത്രയും അറ്റം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിനകത്ത് കണ്ട സിനിമകൾ ഈ പറയുന്ന പോലെ രോമാഞ്ചം കണ്ടിട്ടുണ്ട്, അപ്പൂപ്പന്റെ എത്രയോ സിനിമകൾ, അമ്മാവിന്റെ എത്രയോ സിനിമകൾ, അപ്പം ഒക്കെ കാണുമ്പോൾ ആ ഒരു ഫാമിലിയിൽ പെട്ടതാണെന്ന് ആലോചിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഈവൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവരെ പറ്റി അവരുടെ കൂടെ വർക്ക് ചെയ്ത നമ്മളെക്കാട്ടിൽ അനുഭവങ്ങളുള്ള ആൾക്കാരാണ് അവരുടെ കൂടെ വർക്ക് ചെയ്ത എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മളെടുത്ത് പറയും. അപ്പോൾ അതൊക്കെ വലിയ ഒരു അഭിമാനമാണ് അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നാണ് വന്നതെന്നൊക്കെ ഉള്ളത്.
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ, 2022 ഇനിയും ഇറങ്ങാനിരിക്കുന്ന സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെ? ഇനി റിലീസ് ചെയ്യാനുള്ളത് വെച്ച് ഞാനും ശ്രീനാഥ് ബാസയും കൂടെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. വികാരം എന്നായിരിക്കും ടൈറ്റിൽ, അത് കൺഫേം ആയിട്ടില്ല. അതാണ് ഇനി റിലീസ് ചെയ്യാനുള്ളത്. ഗൗരി എന്ന് പറയുന്ന കുട്ടിയാണ് നായിക, മറ്റേ 96 അഭിനയിച്ചത്. പിന്നെ ഷൂട്ട് നടക്കുന്നത് ജീൻ ബാൽജി എന്ന് പറയുന്ന സിനിമ, അത് ഞാനും അതിഥി രവിയും കൂടെ ചെയ്യുന്നൊരു സിനിമയാണ്. അത് കേരളത്തിലും ലണ്ടനിലുമാണ് ഷൂട്ട്. അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടങ്ങാനുള്ളത് രാജുവേൻ്റെ കൂടെ വീണ്ടും നാലാമത്തെ സിനിമ അഭിനയിക്കുകയാണ്, വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. സച്ചേട്ടൻ എഴുതാനിരുന്ന സിനിമയായിരുന്നു. സജയൻ്റെ അസോസിയേറ്റ് ജയൻ ചേട്ടൻ, ജയൻ നമ്പ്യാർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കുറച്ച് ലൈനം. പിന്നെ ബൽറാം മട്ടന്നൂരിൻ്റെ സിനിമ കളിയാട്ടത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്. പുള്ളിയുടെ സിനിമ ഈ ട്വൽത്ത് മാൻ്റെ വിശേഷങ്ങൾ എന്താണ്? ട്വൽത്ത് മാൻ അറിയാമല്ലോ, ലാലേട്ടനെ പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യമാണ്. ഈ പറഞ്ഞതുപോലെ ഈ അയ്യപ്പനും കോശിലിരുന്നപ്പോഴാണ് മഞ്ജു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു, മഞ്ജു ചേച്ചിയും ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് ലളിതം സുന്ദരത്തിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു കൊറോണയുടെ ഒരു തേർഡ് വേവ് ഒക്കെ വന്ന് വീണ്ടും ഷൂട്ടൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു 50 വെച്ചൊക്കെ തുടങ്ങാം എന്നൊക്കെ ഉള്ളൊരു ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ സിദ്ധു പനക്കൽ എന്ന് പറയുന്ന കൺട്രോളർ എന്നെ വിളിച്ചിട്ട് അനു അടുത്ത മാസം ഇന്ന സമയമുണ്ട്, അപ്പോൾ ഒരു പണിയില്ലാതെ വീട്ടിരിക്കുക, ഡേറ്റ് ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞാൽ ചെയ്യാം, ആരുടെ പടമാണ്, ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം ജിത്തു ആയിട്ടും വിളിക്കും എന്ന് പറഞ്ഞു. ഒരു 10 കഴിഞ്ഞപ്പോൾ ജിത്തു സാർ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അനു ഇത് വളരെ കുഞ്ഞൊരു സിനിമയാണ്, നമ്മൾ ഈ കൊറോണ കാരണം പ്ലാൻ ചെയ്തൊരു സിനിമയാണ്, OTT സിനിമയാണ്, നിങ്ങളെപ്പോലുള്ള കുറച്ച് യങ്സ്റ്റേഴ്സാണ് ചെയ്യുന്നത്, അപ്പോൾ അനു ഒന്ന് സ്ക്രിപ്റ്റ് വായിക്കാൻ വീട്ടിലേക്ക് വരും, ബാക്കി നമുക്ക് അപ്പോൾ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജിത്തുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ജിത്തുവിൻ്റെ അന്ന് അവിടെ ഇല്ല, മദ്രാസിലെന്തോണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് അസോസിയേറ്റ് ഉണ്ട്, അപ്പം സ്ക്രിപ്റ്റ് ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് വായിച്ച് എൻ്റെ തല പുകഞ്ഞ് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി. ഞാൻ വിളിച്ച് ജിത്തുവേട്ടൻ എന്നെ വിളിച്ചു. ജിത്തുവേട്ടൻ ഇത്രയും ട്വിസ്റ്റുള്ളൊരു സിനിമ ഞാൻ അടുത്തിടക്കി. അപ്പം അനു അത് നമ്മളിങ്ങനെ ഈ ഒരു കൊറോണ സമയത്ത് പ്ലാൻ ചെയ്താണ്. അതിനകത്ത് ആ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ചെയ്യുന്നത് ലാൽ സാറായിരിക്കും ചെയ്യുക. ഞാൻ പറഞ്ഞു ഇതാണോ കുഞ്ഞ് സിനിമ എന്ന് പറഞ്ഞത്. ആശീർവാദിൻ്റെ പ്രൊഡക്ഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അപ്പം ഇത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ വലിയൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അത് വലിയൊരു സന്തോഷം തോന്നി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നെ പേടിയും, കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഉണ്ണിയോടും ലിയോണ സഹിച്ചേട്ടൻ ഇവർ മൂന്നുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ആൾക്കാരാണ്, ലാൽ സാർ ഉൾപ്പെടെ. പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഒരു ഭയങ്കര ആരാധന മൂത്തിരിക്കുന്നത് കൊണ്ടും പേടിയുള്ളത് കൊണ്ടും ഭയങ്കര ടെൻഷൻ. ആദ്യത്തെ 2-3 ദിവസം ഞങ്ങളുടെ മാത്രം പോർഷൻസ് ആയിരുന്നു. എനിക്കൊന്നൊരു 4-5 ദിവസമാണ് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നതും. പക്ഷേ ഈ പറയുന്നതുപോലെ നമ്മളേക്കാൾ ചെറുപ്പമാണ് ലാലേട്ടൻ. നമ്മൾ ലൊക്കേഷനിൽ നമ്മൾ ഒരു സീൻ കട്ട് പറഞ്ഞിട്ട് അടുത്ത ഷോട്ടിൻ്റെ ആ ഗ്യാപ്പിൽ വന്നിട്ട് തമാശകൾ പറഞ്ഞു കൊടുക്കും, നമുക്ക് പ്രായമായിപ്പോയി നമുക്ക് തോന്നും. അത്രയും തമാശ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു മാജിക്കാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു നമ്മളിങ്ങനെ നോക്കിയിരുന്നു, അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ചെയ്ത പടമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കുഞ്ഞ് അവൻ ജേഡിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഈ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഓർമ്മയുണ്ട്, കുഞ്ഞിനെയും നീയും ജേഡിനെ ലാലേട്ടെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞിനെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇവൻ വലുതാവുമ്പോഴാണ് ഈ ചിത്രത്തിൻ്റെ വില ഇതിന് മനസ്സിലാകാൻ പോകുന്നത്. കാരണം ഈ ട്വൽത്ത് മാൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ, സാധാരണ സിനിമ ലൊക്കേഷനിൽ നമ്മൾ രാവിലെ വരും, പാക്കപ്പ് പറയുമ്പോൾ അവരവരുടെ റൂമിലേക്ക് പോകും, പിന്നെ പിറ്റേ ദിവസം കാണുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് നമ്മളൊരു ആ റിസോർട്ടിൽ താമസവും ഫുഡും ഷൂട്ടും എല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ പാക്കപ്പ് പറഞ്ഞാലും നമ്മൾ ഇത്രയും പേരും അവിടെ തന്നെയാണ്. കോവിഡ് ടൈം ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല, പുറത്തുനിന്ന് ആൾക്കാരില്ല, നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല, എല്ലാവരും അവിടെ തന്നെ. അപ്പോൾ ലാലേട്ടൻ്റെ കോട്ടേജിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് കുക്ക് ചെയ്ത ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നു, ഫിഷിങ്ങിന് പോകുന്നു. അപ്പോൾ ഭയങ്കര ആ ഒരു 28 ഇത്രയും ആൾക്കാരായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും അത് അവൻ അവിടുത്തെ ഒരു താരമായിരുന്നു അങ്ങനെ. അപ്പോൾ തിരുവോണമാണ്, കുടുംബത്തോടൊപ്പം ഉള്ള ഓണം നാട്ടിൽ തന്നെയുണ്ട്. ഇനിയിപ്പം അടുത്ത വർക്കായാലും പുറത്തേക്ക് പോകുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ. അപ്പോൾ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? എല്ലാവർക്കും അറിയാമായിരിക്കും കുടുംബത്തെ പറ്റി, അച്ഛനമ്മയെ പറ്റി, എല്ലാവർക്കും ചേട്ടനെ പറ്റിയൊക്കെ എല്ലാവരും അറിയും. എൻ്റെ വൈഫ് മഹേശ്വരി എന്നാണ് പേര്. അവൾ ഭരതനാട്യം ഡാൻസറാണ്. ചെന്നൈ കലാക്ഷേത്രയിൽ ഡിപ്ലോമ കഴിഞ്ഞു, MA മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു. ഇപ്പം ചെറിയൊരു ഓൺലൈൻ ക്ലാസ്സും പരിപാടിയൊക്കെ എൻ്റെ ടീച്ചർ പോസ്റ്റിലിരിക്കുകയാണ്. പിന്നെ മോനുണ്ട്, അവന് 3.5 ജെയ്ഡൻ എന്നാണ് പേര്. ഇപ്പോൾ പറയുന്ന പോലെ ഈ വർഷം മുതൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ അവർ രണ്ടും വേറൊരു സ്കൂളിംഗ് ലൈഫിലേക്കൊക്കെ ഇങ്ങനെ ചാടി തുടങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ കൊറോണ സമയമൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പോയത് അവനുള്ളതുകൊണ്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നിരിക്കാൻ പറ്റി. നമ്മൾ അത്രയും ഒരു ഓരോ ദിവസവും അവൻ്റെ ഓരോ വളർച്ചയും ഒരു ഫ്രഷായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കാണ്ട് ആ ഒരു സമയം കടന്നുപോയി.
കോവിഡിന്റെ സമയത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ആർട്ടിസ്റ്റുകളാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അല്ലേ. ഷാജു ചേട്ടനായാലും പറഞ്ഞു കോവിഡ് ചെയ്യാനുണ്ടായിരുന്നില്ല, അതാണ് നമ്മുടെ വർക്ക്. ഏറ്റവും ഇവർക്ക് ഒരേ സമയം അനുഗ്രഹവും എന്ന് പറയാം, കാര്യം വർക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരു വശം. പക്ഷെ മറ്റു വശം ഇവരാരും ഈ ഫാമിലിയുമായിട്ട് കൂടുന്ന സമയം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു രണ്ടര രണ്ട് വർഷം ഇരുന്നു എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ല എല്ലാവർക്കും. അത്രയും കാലമൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലിരുന്ന് ഒരു സമയം ഉണ്ടാവും എന്നുള്ളത് അല്ലേ. നമ്മുടെ ഒന്നും ഓർമ്മയിൽ പോലും ഇല്ല ഇങ്ങനൊരു. ശരിക്കും ഇപ്പൊ നമ്മൾ പറയാറുണ്ട് കോവിഡ് മഹാമാരിയൊക്കെ മാറിയിട്ടുള്ള ഓണമാണോ, പക്ഷെ ശരിക്കും എല്ലാവരും കുടുംബവും ആഘോഷിച്ച ഓണം കഴിഞ്ഞ രണ്ടോണമായിരുന്നു. കോവിഡിന്റെ ഒരു കാലഘട്ടത്തിലുള്ള ഓണമായിരുന്നു. അനു, ഇപ്പൊ വെബ് സീരീസിന്റെ കാലഘട്ടമാണ് അറിയാമല്ലോ. നമ്മളിപ്പം ഹോളിവുഡിൽ നോക്കുകയാണെങ്കിലും അവിടുത്തെ ടോപ്പ് ആക്ടേഴ്സ് എല്ലാം വെബ് സീരീസിലും വരുന്നുണ്ട്. മലയാളത്തിലും ആ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു വെബ് സീരീസിനെ? ഒരുപാട് ഇപ്പം ഈ പറഞ്ഞാൽ ഈ കോവിഡ് സമയം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കോളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് പല പല വെബ് സീരീസുകളുടെ സബ്ജക്റ്റ് പറഞ്ഞിട്ടും ഒക്കെ. പക്ഷേ ഈ പറയുന്നത് പോലെ ആ ഒരു സിനിമയുടെ നിലവാരം ഉള്ള അതിന് അത്രയും ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ഇപ്പം നമ്മൾ ഹോളിവുഡും ബോളിവുഡും ഒക്കെ പറയുമ്പോൾ അത് സിനിമയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മേക്കിങ്ങും സ്റ്റൈലുമാണ്. അപ്പം അതേ തരത്തിൽ മലയാളത്തിലും വരണം. അപ്പം അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് അതിന് വില്ലിംഗ് ആവണം, ആക്ടേഴ്സ് വില്ലിംഗ് ആവണം. അപ്പം അതും ആ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അങ്ങനത്തെ ഒരു സീരീസ് ഒരു മേഖലയും വലുതാവും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം നമ്മളെപ്പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസും വലിയൊരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഇത് കൂടുതലാണ് സത്യം പറഞ്ഞു. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അത് സിനിമയേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. നീരജ് ഇടയ്ക്ക് ഒരു ഒ ടി ടിയിൽ ഒരു ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതെ, ഒരുപാട് പേര് ഇപ്പോൾ ആ മേഖലയിലോട്ട് വരുന്നുണ്ടോ? ഞാനത് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാം. അതെ, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ചെയ്യില്ല എന്നൊന്നുമല്ല. കാരണം അത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള കണ്ടന്റും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ഷനും വരുമ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാൻ തന്നെ. മറ്റൊരു ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവരുടെ ഒരു ആശങ്കയാണ് തിയേറ്ററുകളിലേക്കുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു എന്ന് പൊതുവെ പറയുന്നുണ്ട്. കാര്യം ഒ ടി ടി പലർക്കും അവരുടെ പ്രൈവസിയിൽ ഇരുന്ന് കാണാനുള്ള ഒരു അവസരം ഒരുക്കുമ്പോൾ ഈ കാശ് മുടക്കി വലിയൊരു മോബിനിടയിലേക്ക് ഇടിച്ച് കയറി വരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഒരു വശത്തുണ്ട്. ഇനി മറുവശത്ത് ഇല്ല, ഞങ്ങൾ തിയേറ്ററിൽ പോയേ കാണുള്ളൂ, സിനിമ ആഘോഷമായി കാണാൻ ഉള്ളതാണെന്ന് വാശി പിടിക്കുന്നവരുമുണ്ട്. എന്ത് തോന്നുന്നു ഭാവിയിലുള്ള ഈ കോവിഡ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ വരുത്തിയിട്ടുണ്ടോ? കാറ്റഗറൈസേഷൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഫിൽട്ടറിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ തിയേറ്റർ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ച സിനിമകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് പല സിനിമകളും, ഇപ്പോൾ ലളിതം സുന്ദരമാണെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അത്. പക്ഷേ ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു ഫിൽട്ടറിംഗ് സ്റ്റേജാണ് നടക്കുന്നത്. ഇപ്പോൾ ഏതാണ് ബിസിനസ് ആവുക, ഏതാണ് നമുക്ക് പ്രോഫിറ്റ് വരിക എന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞാൽ ഒരു പക്ക നമുക്ക് ഒ ടി ടിയിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വരുന്ന സിനിമകളും വെബ് സീരീസുകളും ഉണ്ടാവും തിയേറ്ററിലേക്ക്. ഇപ്പം ഞാൻ അഭിനയിച്ച 21 grams എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും പുതിയ ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ പുതിയ ആൾക്കാർ ഡയറക്ടർ സൈഡിലായാലും ടെക്നീഷ്യൻ സൈഡിലായാലും ആക്ടേഴ്സിൻ്റെ സൈഡിലായാലും അനൂപേട്ടൻ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഷോസിൻ്റെ എണ്ണം കൂടി 35 ഷോയിലേക്കും 40 ഷോയിലേക്കും വളർന്നു. ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു. അപ്പം നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും തിയേറ്ററിലേക്ക് ആൾ വരും എന്ന് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു ചിത്രമായിരുന്നു 21 grams. അപ്പം അതിലൊന്നും ഒരു കുറവില്ല. കണ്ടൻറ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് തിയേറ്ററിലേക്ക് തന്നെ വരും. പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ അതിനും ഓഡിയൻസ് ഉണ്ട്, അവരുടെ സൗകര്യത്തിനിരുന്ന് കാണാം, അവരുടെ ഇഷ്ടത്തിന് ടി വിയിലോ മൊബൈലിലോ പോസ് ചെയ്ത് പിന്നെ ബാക്കി പിന്നെ കാണാം. സിനിമകളുടെയും കൃത്യമായ റിവ്യൂ, ഇപ്പോൾ ആദ്യം ചില നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യൂട്യൂബേഴ്സ് അവരുടേതായ ചില റിവ്യൂസ് ഇടുന്നുണ്ട്, പക്ഷേ ഒരു സിനിമയുടെ യഥാർത്ഥ റിവ്യൂ ഇപ്പോൾ CBI 5 ഒക്കെ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ റിവ്യൂ വരുന്നത് ഒ ടി ടി ശേഷം. അപ്പോൾ അങ്ങനെ ഒരു വിധിയെഴുത്തിൻ്റെ ഒരു പാർട്ടി ഒ ടി ടി റിലീസിന് ശേഷമാണ് കൃത്യമായി നടക്കുന്നതെന്നൊരു ടോക്കുണ്ട് പൊതുവേ. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ കണ്ട ഒരു ഒരു ജനറൽ ഒരു കമൻറ്റ് അപ്പോഴല്ലേ കിട്ടുക. കാരണം തിയേറ്ററിലേക്ക് ഈ പറയുന്നത് പോലെ പിന്നെ ഈ റിവ്യൂവിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ലാത്തൊരാളാണ്. കാരണം നമ്മളൊരു സിനിമ റിവ്യൂ പറഞ്ഞ ഒരാളുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരാളുടെ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അത് നല്ല സിനിമയായിരിക്കും, ചിലപ്പോൾ ഒരു മോശം സിനിമയായിരിക്കും. അപ്പം അത് എന്തോ ആയിക്കോട്ടെ, ഒരു മെജോറിറ്റി ഓഡിയൻസിന് ഏത് അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് അതായിരിക്കും ആ സിനിമ ഹിറ്റാകുന്നത് മോശം പരാജയപ്പെടുന്നതല്ല. അപ്പോൾ യൂട്യൂബിൽ ചിലപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്കാർ വന്നിട്ട് ഒരു സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പോകണോ പോവാതിരിക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിനാണ് കുഴപ്പം അല്ലേ. അപ്പം അത് മാറണം എന്നേ ഉള്ളൂ. റിവ്യൂസ് പറയുന്നവർ പറയട്ടെ, കാണുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാമല്ലോ. പിന്നെ പുറകെ നേരത്തെ പറഞ്ഞ പോലെയാണ്, കാരണം ഇപ്പോൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയുന്ന ചില സിനിമകൾ റിലീസാവുമ്പോൾ അതിനെക്കുറിച്ച് പ്രൊമോഷൻ ഒക്കെ നടക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കണം പ്രേക്ഷകർ എന്നുള്ള രീതിയിലുണ്ട്. നേരത്തെ പറഞ്ഞ ഒ ടി ടിക്ക് വേണ്ടിയിട്ടുള്ള
ഒരു ജോണർ തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പീറ്റ് വാച്ചബിലിറ്റി ഉള്ള പഴയ പടങ്ങളുണ്ടല്ലോ, ലാലേട്ടൻ്റെ ഒക്കെ തന്നെ ആയാലും പഴയ വടക്കനാഥിനെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് കാണുകയുണ്ടായി. അതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒ ടി ടി വലിയൊരു അനുഗ്രഹം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ സ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ ഒരു മാസ് പടം വരിക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു തന്നെയാണ്. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ 21 grams ഒക്കെ ഞാൻ പോയി കണ്ടപ്പോൾ, ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ടപ്പോലും ഹൗസ്ഫുൾ ആണ്. അപ്പോൾ അത് നേരത്തെ അനു പറഞ്ഞ പോലെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട് ആൾക്കാരെ. ഈ പറയുന്ന പോലെ ഈ ഒരു സൗകര്യം കൂടിയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ, പിന്നെ അതിനകത്ത് ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം സത്യം പറഞ്ഞ ലുലു മോളിൽ പോയാൽ ഒരു ഫാമിലി സിനിമ കാണണമെങ്കിൽ 10,000-3,000 rupees എടുത്ത് ചിലവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പലർക്കും എന്തുകൊണ്ട് നമുക്ക് ഒരു മാസം വെയിറ്റ് ചെയ്താൽ വീട്ടിലിരുന്ന് കണ്ടുകൂടാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ഫിൽട്ടറിങ് അത് അതെങ്ങനെയാണ് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ തിയേറ്ററിലാണ് തിയേറ്റർ പൈറസിയാണ് പണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒ ടി ടിയിൽ ഒരു ഫിലിം റിലീസായാൽ അതേ സെക്കൻഡിൽ തന്നെ ടെലിഗ്രാം വഴി അതിൻ്റെ ഒറിജിനൽ HD പ്രിന്റ് തന്നെ വരുന്ന ഒരു കാലഘട്ടം. പിന്നെ ഉറപ്പായിട്ടും, കാരണം 21 grams എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, കാരണം അത്രയും പബ്ലിസിറ്റി നമ്മുടെ ഒരു ഫണ്ടിൻ്റെ പരിധിയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തപ്പോൾ പോലും ഈ പറയുന്ന ടെലിഗ്രാം എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ പ്രിന്റുകൾ വന്നിരുന്നു. അപ്പോൾ നമ്മളത് കവറപ്പ് ചെയ്യാൻ എന്തൊക്കെ പണിപ്പെട്ടെന്നറിയാം. അപ്പോൾ അത് ടെക്നോളജി വലുതാകുമ്പോൾ ഈ പറയുന്നത് പോലെ അതിൻ്റെ ലൂപ്പ് ഹോൾസും വലുതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അത് എങ്ങനെ നിർത്തുക എന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടെ ഒരു തീരുമാനിക്കുക, അല്ലെങ്കിൽ അത് കാണാതിരിക്കാൻ ഓഡിയൻസ് മെയിൻലി അതാണ് വേണ്ടത്. ഒരു പൈറേറ്റഡ് സിനിമകൾ കാണില്ല എന്ന് ഓഡിയൻസ് തീരുമാനിക്കണം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ലൂപ്പ് ഹോൾസ് എന്തായാലും ഉണ്ടാകും, കാരണം ഇതെല്ലാം ഡിജിറ്റൽ സാധനങ്ങളാണ്. ഇത് എവിടുന്ന് വേണമെങ്കിലും ആർക്കും ഹാക്ക് ചെയ്തെടുക്കാം, അതൊക്കെ അതിന് സാധ്യതകളുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി സിനിമകൾ എഫേർട്ട് എടുത്ത ആൾക്കാരുടെ ഒരു, അല്ലെങ്കിൽ അത് അത്രയും നാളത്തെ ഒരു, നമ്മളൊരു 3 months ഷൂട്ട് ചെയ്യുന്ന സിനിമ 2 മണിക്കൂർ കൊണ്ടല്ലേ കണ്ടു തീർത്തിട്ട് ഒരു വിധി പറയുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുക, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കാണുന്ന ഓഡിയൻസ് തീരുമാനിച്ചാൽ അതൊക്കെ തീരാവുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തുടക്കത്തിൽ അനു തന്നെ പറഞ്ഞു അഭിനയത്തിനേക്കാളും ടെക്നിക്കൽ സൈഡ് ഇഷ്ടപ്പെടുന്നു. എപ്പോഴെങ്കിലും ക്യാമറയ്ക്ക് പിന്നിലേക്ക് ഒതുങ്ങി ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു? കാരണം ഞാനിപ്പോൾ വാശിയുടെ ഡയറക്ടർ, ഞാനും വിഷ്ണുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ഫിലിംസും കുറേ ആഡ്സൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഡിറക്ഷനിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പം അറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. അതെന്തായാലും ഇനി നടക്കില്ല, കാരണം അതിന് ഒരുപാട് പഠനമുള്ള ഒരു മേഖലയാണ്. അപ്പം അതെന്തായാലും സിനിമാറ്റോഗ്രാഫി ഒന്നും ഇനി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഡിറക്ഷൻ അറിയില്ല, ഇനി പോകെ പോകെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ കൊണ്ടെത്തിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും ഇപ്പോഴും സെറ്റിൽ പോകുമ്പോൾ സംവിധായകരുടെ ആ സംവിധാന ശൈലിയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പിന്നെ ഉറപ്പായിട്ടും എല്ലാം നമ്മൾ അത് ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അറിവല്ലേ. കാരണം ഓരോ സിനിമയിൽ ചെല്ലുമ്പോഴും അവരെങ്ങനെയാണ് അത് മേക്കിംഗ് ചെയ്യുന്നത്, അവർ ഏത് പാറ്റേൺ ആണ്, ഓരോരുത്തരുടെ സ്റ്റൈൽ നമുക്ക് ഓരോ ലൊക്കേഷൻ വ്യത്യസ്തമാണ്. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ആഗ്രഹം തന്നെയാണ്. ഇടക്കാലത്ത് ഈ റിയലിസ്റ്റിക് സിനിമയായിരുന്നു മലയാളം അടക്കി വേണം, അറിയില്ലേ. ഇപ്പം നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ റിയലിസ്റ്റിക് സിനിമകൾക്ക് വലിയ പ്രചാരം കിട്ടി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ മാസ് പടങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഷാജിയേട്ടൻ്റെ കടുവ. അത് വന്നതോടുകൂടി വീണ്ടും ആ പഴയ മോഹൻലാൽ സ്റ്റൈലിലേക്ക് പോകുന്ന ഒരു രീതി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച് കുറേ മാസ് പടങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്നതല്ല, ഈ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന സിനിമകളിലും പാട്ടുണ്ട്. അപ്പോൾ എന്താണ് റിയലിസ്റ്റിക് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അപ്പം അഭിനയത്തിൻ്റെ ശൈലിയിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ചടുലമായ ഡയലോഗുകൾ പറയുന്നത് നമ്മളിപ്പോൾ നോർമലി പുറത്താനം പറയുന്നത് പോലെ പറയുന്നതിനാണോ ഇല്ല റിയലിസ്റ്റിക് എന്ന് എല്ലാവരും പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഈ റിയലിസ്റ്റിക് എന്ന് പറയുന്ന സിനിമകളും 6 ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, പാട്ടുണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും ഒരിക്കലും നമ്മുടെ റിയൽ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു റിയൽ ലൈഫിനെക്കാട്ടിൽ ഒരു എക്സ്ട്രാ സാധനം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് ഓഡിയൻസിനും അതിനേക്കൊരു ആവേശവും ഒരു പ്രേക്ഷകന് ജീവിക്കണമെന്ന് തോന്നുന്ന ചുറ്റുപാടുകൾ. അപ്പോൾ അത് അതിനകത്ത് ഈ റിയലിസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് സിനിമ എപ്പോഴും സിനിമ തന്നെയാണ്, സിനിമാറ്റിക് എലമെൻ്റ് എല്ലാ സിനിമകളിലും ഉണ്ട്. അത് ചിലരുടെ അഭിപ്രായം അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്, ഈ ഡാർക്ക് മൂവീസ് എന്നുള്ള രീതിയിൽ റിയലിസ്റ്റിക്. പക്ഷെ ആളുകൾക്ക് എപ്പോഴും സന്തോഷം തരുന്ന, ഒരു പക്ഷെ തിയേറ്ററിൽ നിന്ന് ആളുകളെ കുറച്ച് നാളത്തെ അകറ്റിയത് പോലും ഇത്തരത്തിലുള്ള റിയലിസ്റ്റിക് സിനിമകളാണ്. നമ്മൾ അതാ ഇപ്പൊ റിയലിസ്റ്റിക് ആയിക്കോട്ടെ, ഈ പറയുന്ന മാസ് ആയിക്കോട്ടെ, നമ്മൾ തിയേറ്ററിൽ ചെന്നിരിക്കുന്ന 2 മണിക്കൂർ നമ്മൾ എന്റർടൈൻഡ് ആയോ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. എല്ലാ ടെൻഷൻസും മറന്നിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് കാശ് കൊടുത്ത് നമ്മൾ തിയേറ്ററിലേക്ക്. അപ്പൊ ആ 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ആ എന്റർടൈൻമെന്റ് ആണ് നമുക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടേണ്ടത്. അതെ, അല്ലാണ്ട് തിയേറ്ററിൽ പോയിട്ട് ഇതൊന്നും മനസ്സിലാവാണ്ട് പുറത്ത്, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് മറ്റതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ എന്റർടൈൻമെന്റ് ഫാക്ടറാണ് സിനിമയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അത് തിയേറ്റർ വിജയവും ആവുന്നുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വരുന്നുണ്ട്, കടുവ തൊട്ടിങ്ങോട്ട് വരുന്നു.
അപ്പോൾ അനു, ഓണമാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സ് തുറന്ന് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ആഘോഷം ഉണ്ടായിരുന്നു വെച്ചാൽ വീടിനുള്ളിൽ ഒതുങ്ങിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും പഴയതുപോലെ പുറത്തിറങ്ങി വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലാണ് മലയാളികൾ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഓണം എല്ലാവരുമായിട്ടും, വീട്ടിലെ എല്ലാവരുമായിട്ടും വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അതല്ലാത്തവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസദ്യയും കാര്യങ്ങളും നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുക, അത് തന്നെയല്ലേ ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ എനിക്ക് ഈ സ്പെഷ്യൽ ഈ ഓണം കുറച്ചുകൂടെ സ്പെഷ്യലാണ്, കാരണം എൻ്റെ ഒരുപാട് നല്ല സിനിമകൾ റിലീസ് ചെയ്തു, ഒരുപാടൊരു ഹാപ്പി മൊമെൻറ്റിലൂടെ കടന്നുപോയ ഒരു വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു, നിങ്ങൾക്കും രണ്ടുപേർക്കും. ചേച്ചിക്ക് പിന്നെ സപ്രേഷം നമ്മളെല്ലാം ഓണത്തിന് ചേച്ചിക്ക് എന്തോ അനുഗ്രഹം നൽകാനുണ്ടെന്ന് പറഞ്ഞു. ആ അതെ, അതുള്ളതാണ് എങ്കിലും. അപ്പൊ ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞ പോലെയാണ് അനു നന്നായി ചെയ്തു എന്ന് എന്നെ പേഴ്സണലി വിളിച്ച് പറയുന്ന എന്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. അത് അത് അനുവിനെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, സനോജ് അനുവിന്റെ പടങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനിയും നല്ല ചിത്രങ്ങൾ ചെയ്യാറാകട്ടെ, കുടുംബത്തിനും ഒക്കെ എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി. താങ്ക് യു.